മെയ് പതിനാലിനാണ് മകനെ തേടി ഗുവാഹട്ടി സ്വദേശി ആസിയ മകൾ ഷാജിതയ്ക്കൊപ്പം തിരുവനന്തപുരത്തെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മകളെ കാണാതായ പരിഭ്രാന്തിയിൽ തെരുവിലലഞ്ഞു ആസിയുടെ പരിഭ്രാന്തി കണ്ട് തെറ്റിദ്ധരിച്ച പിങ്ക് പോലീസ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ഒരു മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആസിയുടെ വിവരം ജൂൺ പതിനേഴിനാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുന്നിലെത്തുന്നത് ആസിയുടെ യാത്രയുടെ ലക്ഷ്യം അങ്ങനെയാണ് പുറത്തറിയുന്നത് ഇതിനിടെ മകളെയും കണ്ടെത്തി ആസിയക്കൊപ്പം തൃശ്ശൂരിലേക്ക് പോയ പാരാലീഗൽ വോളണ്ടിയർ തമീസയുടെ പരിശ്രമങ്ങളാണ് അവസാനം അബുവിലേക്ക് എത്തിയത് മൂന്ന് ദിവസം അതായത് രണ്ട് രാത്രിയും മൂന്ന് പകലും ദിവസത്ത് ഒരു 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 പോലീസിനെ കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ആ ആ അതെ അതെ വേറെ രണ്ട് രണ്ടുമാസത്തെ അലച്ചിലിനൊടുവിൽ തിങ്കളാഴ്ചയാണ് ആസിയ മകൻ അബുവിനോട് സംസാരിച്ചത് തൃശൂരിൽ ജോലി ചെയ്തിരുന്ന ആസിയയുടെ സഹോദരനൊപ്പമാണ് അബു ട്രിച്ചിയിലേക്ക് പോയത് ആസിയയുടെയും മകളുടെയും അവസ്ഥയറിഞ്ഞ സഹോദരൻ സുഹൃത്തിനൊപ്പം തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തെത്തി സഹോദരനൊപ്പം വൈകിട്ടത്തെ ട്രെയിനിൽ മകളെയും കൂട്ടി ആസിയയും ട്രിച്ചിയിലേക്ക് തിരിച്ചു കാണാതായ മകനെ തേടി വഴിതെറ്റി തിരുവനന്തപുരത്തെത്തിയ ഗുവാഹട്ടി സ്വദേശി ആസിയയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് മാതൃഭൂമി ദിനപത്രം വാർത്ത നൽകിയിരുന്നു സംഭവത്തിൽ പിങ്ക് പോലീസിനോട് ഡി സി പി അജിത് കുമാർ റിപ്പോർട്ട് തേടി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം